സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമുണ്ടാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലുമണി പലഹാരം എന്നൊന്നും പറയാൻ കഴിയില്ല, എന്നാലും നമുക്ക് നാലുമണിക്കൊക്കെ കഴിക്കാം, അല്ലാത്തപ്പോഴും കഴിക്കാം. അങ്ങനത്തെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാല് അവല് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാം. അതിന്റെ ചേരുവകളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാം. അത് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ നേരിട്ട് ഇപ്പോ ഓരോന്നോരോന്ന് കാണിക്കട്ടെ കേട്ടാ. ഇതൊരു ബൗള്, 1/4 കിലോ അവലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. 1/4 കിലോ അവല് ഇത്. പിന്നെ ഇത് അതേപോലെ തന്നെ ഞാൻ 1/4 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 മുറി തേങ്ങ, ഏലക്ക, നല്ല ജീരകം, ഈ എന്താണ് ചുക്ക്, എല്ലാം കൂടെ പഞ്ചസാര ഇട്ട് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് പൊട്ടുകടല എൻ്റെ കയ്യിലൂടെ ഉണ്ടായതാണ്, അതും കൂടി ഞാൻ ഇടുന്നുണ്ട്. പൊട്ടുകടല ഇടാം, അല്ലെങ്കിൽ കടലപ്പരിപ്പ് ഇടാം. ഞാൻ പൊട്ടുകടല ഉണ്ടായത് അത് ഞാൻ ഇടാൻ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ അവലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, വറക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് വറക്കാൻ വേണ്ടി ചട്ടി വയ്ക്കാം. ഞാൻ അത് തന്നെ ഗ്യാസ് കത്തിച്ചിട്ട്, ഗ്യാസിന് കത്താനൊരു വിഷമം, ഇതോട്ട് നമ്മൾക്ക് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ അവലിട്ട് കൊടുക്കാം. അവലൊരു എന്താ 1/4 കിലോനേക്കാളും കുറച്ചും കൂടി ഉണ്ട്, എന്നാലേ 1/2 കിലോ തികയില്ല. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇളക്കിളക്ക് നല്ല പോലെ ഇങ്ങനെ മൊരിഞ്ഞ് വരണം. ഞങ്ങളെ ഈ ചോറൊക്കെ കഴിച്ചൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു മധുരം കഴിക്കണം. അപ്പൊ ആൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മധുരം, ആൾക്ക് തന്നെ അല്ല എനിക്കും മധുരം കഴിക്കണം. എനിക്ക് ഒത്തിരി മധുരം കഴിക്കാൻ പാടില്ല, എങ്കിലും ഞങ്ങളിങ്ങനെ ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ ഇരുന്ന് പ്ലേറ്റിലിട്ടിട്ട് ഞങ്ങൾ പോയിരുന്ന് കഴിക്കും. അപ്പൊ എപ്പോഴും ഇങ്ങനത്തെ എന്തൊരു സാധനങ്ങൾ വീട്ടിലുണ്ടാവും. അപ്പൊ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, ഏതായാലും നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല, അപ്പൊ ഇതൊരു എപ്പിസോഡ് നീ ചെയ്ത് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഇതിങ്ങനെ നല്ല പോലെ ഒന്ന് നല്ല പോലെ ഫ്രൈ ആയി വരട്ടെ. നല്ല പോലെ നല്ല ഒരു മുര മുരാതായിട്ടുണ്ട്, കണ്ട? അവരൊക്കെ ഒന്ന് ചെറുതായി തുടങ്ങി, കണ്ടില്ലേ? ഒന്നും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റണം. എന്നിട്ട് ഇതിലിട്ട് തന്നെ നമ്മൾക്ക് അവല് വിളയിച്ചെടുക്കാം. അപ്പൊ ഇത് നല്ല പോലെ മുരിഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഞാൻ രണ്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ ചീനച്ചട്ടി ഒന്ന് കാലിയാക്കി എടുക്കണം. ഇതിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം, വിളയിക്കണം. ഇപ്പോൾ അവല് വിളയിച്ചതാണല്ലോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ടിട്ട് ഇതിലോട്ട് തന്നെ ഞാൻ ഈ പൊട്ടുകടലയും കൂടി ഒന്ന് ഇട്ട് വയ്ക്കും. പൊട്ടുകടലയും ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. ഈ ചൂടി കിടന്നിട്ട് ഫ്രൈ ആയാൽ മതി, ഇനി പ്രത്യേകിച്ച് ചൂടാവേണ്ട കാര്യമില്ല. പൊട്ടുകടല പിന്നെ അതേ ഇതാവേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പൊ ഞാന് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്, സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി. ഇനി ഇതിപ്പോ നമ്മൾക്ക് ഗ്യാസ് കത്തിക്കാം. വീണ്ടും ഞാന് ഈ ചട്ടി, ചീനച്ചട്ടി ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഈ ചീനച്ചട്ടിയിലോട്ട് നമുക്ക് തീ കൊടുത്തിട്ട് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾക്ക് ഒന്ന് ചട്ടി ചൂടായി വരുമ്പോ ഈ പാനിലോട്ട് ഈ ശർക്കര പാനി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര പാനിയൊക്കെ ഞാൻ ഉരുക്കി വെക്കാൻ കാരണം ഇത് ഉരുക്കണേക്കെ കാണിച്ചു വരുമ്പോ ഒത്തിരി ടൈം ആവുകയാണ്, വെറുതെ നമ്മൾ സമയം കളയിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ ആളുകളെ ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ചില സമയത്ത് ബോറടി തോന്നും, കാരണം ചിലപ്പോ
ചെയ്യണത് ഇത്തിരി നീണ്ടു പോവാറുണ്ട് എൻ്റെ എപ്പിസോഡുകൾ. അല്ലാണ്ട് ഞാൻ ആവുന്നതും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ ബോറടിപ്പിക്കാതിരിക്കാൻ. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് ആദ്യം തന്നെ ചുക്ക്, നല്ല ജീരകം, ഏലക്കാപ്പൊടി. ഞാനിത് പഞ്ചസാര ഇട്ടിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അതിൽ കിടന്നൊന്ന് തിളക്കട്ടെ. പിന്നെ നമുക്ക് ലാസ്റ്റ് ബാക്കിയുള്ളത് നമുക്ക് എല്ലാം ഇട്ട് കഴിഞ്ഞ ഒന്നും കൂടി മിക്സ് ചെയ്യേണ്ടതാണ്. ഇനി ശർക്കര ഒന്ന് നല്ല പോലെ തിളക്കട്ടെ. ശർക്കര പാനി, അയ്യോ എന്താണ്, എന്താ തൊണ്ട എപ്പോഴും എപ്പോഴേ എനിക്കൊന്ന് കാലാവസ്ഥയുടെ തോന്നുന്നു, തൊണ്ട ഇടക്കിടക്ക് ഇങ്ങനെ അടയുന്നു. അപ്പോൾ ശർക്കര പാനി നല്ല പോലെ ഇതായിട്ടുണ്ട്. ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ഈ തേങ്ങ ചെരുകിയത് ഇതിലോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നല്ലപോലെ ഒന്ന് ശർക്കര ഒന്ന് നല്ലപോലെ ഒന്ന് ഇതിൽ തേങ്ങയിലൊന്ന് പിടിച്ചോട്ടെ. കണ്ടില്ലേ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശർക്കര നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ അവലി, വറുത്ത അവലി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറേശ്ശെ കുറേശ്ശെ വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ, ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെ ആയി വരും തോറും കുറേശ്ശെ കുറേശ്ശെ അവലി നമ്മൾ ഇട്ട് കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് ഇട്ട് അപ്പം എന്താ ഈ ശർക്കര നീതി ഇതിലിങ്ങനെ കുറേശ്ശെ കുറച്ച് പിടിച്ചിട്ട് വേണം നമുക്ക് ലാസ്റ്റ് ഉള്ളത് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അവലൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാലേ നല്ലപോലെ ചേച്ചി അതിൻ്റെ വല്ല കല്ലൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനിതൊക്കെ നല്ലപോലെ കാശി ചേറ്റി പെറുക്കി ഒക്കെ വെച്ചതാണെങ്കിൽ ഒന്നും ഉണ്ടായില്ല, അത് ഫ്രഷ് ആവില്ലായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒന്ന് ഇത്തിരി തീ കൂട്ടി വെക്കട്ടെ. അവല് വളയച്ചൻ്റെ മണം വരണണ്ട, ഞങ്ങളുടെ ഈ എന്താ പറയുക ഫ്രണ്ടീന്നേ മണം വരും. ഈ ശർക്കരയൊക്കെ ഉരുക്കിയതിൻ്റെ സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ. ഇതിലോട്ട് ബാക്കിയുള്ള ഏലക്ക മസാല, ഏലക്ക, നല്ല ജീരം, ചുക്ക് എല്ലാം കൂടി പൊടിച്ചത് ബാക്കിയുള്ളതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഇതൊന്നും കൂടി ഇതിൻ്റെ സ്മെല്ല് വരുമ്പോഴേ എനിക്ക് ഇപ്പം എനിക്ക് അനുഭവപ്പെടുന്നത് എന്താണെന്ന് പറയുമ്പോൾ നമ്മളീ പരിപ്പ് പായസം ഉണ്ടാക്കില്ലേ, പരിപ്പ് പായസം അല്ലേ റസു, അതിൻ്റെ സ്മെല്ലല്ലേ നമുക്ക് വരുന്നത്. നീ പറയാൻ പോണായിരുന്നു അല്ലേ, ആ എനിക്ക് അതിൻ്റെ സ്മെല്ലായിട്ടാണ് തോന്നുന്നത്. ശർക്കര കുഴിക്കുന്നുണ്ട്, ശർക്കരയുടെ സ്മെല്ല്, ചുക്കും നല്ല ജീരകവും എല്ലാം കൂടി ഇട്ടുള്ള പൊട്ടുകടലൊക്കെ ഇടക്ക് കണ്ട പൊട്ടുകടല. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഇതൊന്നും കൂടി ഒന്നായി കഴിഞ്ഞാല് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ായി കഴിഞ്ഞാല് ഈ വെള്ളം ശരിക്കും ഇതിനേ ഈ ശർക്കര ശരിക്കിനും ഈ പാനി ശരിക്കും ഇല്ല അങ്ങോട്ട് വലിഞ്ഞു കഴിയണം. അപ്പൊ നമ്മളിതിപ്പോ കൊറേ ദിവസം ഇങ്ങനെ ആയി ആക്കിയിരുന്നാലും കൊറേ ദിവസം ഇരിക്കും പുറത്ത്. നമ്മൾ ശർക്കരയുടെ പാനി ശരിക്കിനും ഇതിൽ പിടിച്ചിട്ടുണ്ടെങ്കില് അല്ല. അപ്പൊ നമ്മളുടെ സൂപ്പർ അവല് വിളയിച്ചത് ഹായ് കണ്ടില്ലേ എന്താ സ്മെല്ല്, ഹായ് ഹായ് ഹായ്, സൂപ്പർ അവല് വിളയിച്ചത് ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഗ്യാസ് ഓഫ്. അപ്പൊ ഞാൻ ഇതൊരു ബൗളിലോട്ട് മാറ്റേണ്. ഇതെല്ലാം കൂടി ഞാൻ ഇതിലോട്ടൊന്ന് ചൊരിയട്ടെ, അല്ലെങ്കിൽ സമയം കൂടുതൽ വേണ്ടി വരും. ഇതെല്ലാം കൂടി ഒരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോ ഇന്ന്
നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അവലി വിളയിച്ചതാണ്. ഇത് എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ എനിക്ക് അറിയിക്കണം. നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുന്നില്ല. ഞാൻ ഇടുന്ന ഓരോ എപ്പിസോഡും നന്നായിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്നെ അറിയിക്കണം. അറിയിച്ചാലല്ലേ എനിക്കത് തെറ്റുകൾ തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഞാൻ ഇവിടെ കൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു.